ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ജെല്ലി കേക്ക്, ജെല്ലി ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം, എന്താ കാണാനും വളരെ ചന്തുണ്ട്, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ജെല്ലി കേക്ക്. നമ്മൾ ഓവനും കുക്കറും ഒന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ജെല്ലി കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് നിങ്ങളിപ്പോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് അത്ര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നുമല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരുപാട് മറ്റേ ഫ്രൂട്ട്സുകളിലും അല്ല കേക്കുകളിലും ഹലുവകളിലൊക്കെ ചേർത്ത് ഇത് ഇട്ടിട്ടാണ് വരുന്നത്. അത് നമ്മൾ അറിയുന്നില്ലാന്ന് മാത്രം. ഇത് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. എന്തായാലും ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും നമുക്കിത് 5 ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ ഒരു 1/2 ലിറ്റർ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 5 ഗ്രാം. അതിലോട്ട് നമുക്ക് ആദ്യം ഇത് നമ്മുടെ തിളപ്പിക്കുമ്പോൾ മെൽറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 10 മിനിറ്റ് സമയം ഇത് നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് അലിയിക്കാൻ വെക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ഞാൻ അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ആ സമയം കൊണ്ട് ഇതൊന്ന് അലിയട്ടെ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് ചൈന ഗ്രാസ് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇത് 250 ml കപ്പാണ് ഞാൻ പറഞ്ഞത്. ഒരു അപ്പോൾ രണ്ടും പാടെ 6 ലിറ്റർ വെള്ളമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ചൈന ഗ്രാസ് അത്യാവശ്യം ഒരു ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പൊടിച്ചതൊന്നല്ല, നമ്മൾ സാധാരണ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ട്. കൂടുതൽ ചേർത്ത വെള്ളത്തിൻ്റെ കളറ് മാറും, അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തീ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രൂട്ട്സിനത് പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏത് വേണേൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള പോമഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി ഉണ്ട്, മുന്തിരി 2, ബ്ലാക്കും ഗ്രീനും ഉണ്ട്, പിന്നെ ഓറഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഐറ്റം കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മളിത് കേക്ക് ഉണ്ടാക്കുന്ന തട്ട് തന്നെയാണ്. കേക്ക് ഇത് ഈ തട്ട് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഏത് പാത്രങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്ട്രോബെറി തന്നെ ആഡ് ചെയ്യാം. ഇത് നമ്മളെ മുൾഭാഗം വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മുന്തിരി ആഡ് ചെയ്യാം. ബ്ലാക്കാണ് ഞാൻ ആദ്യം ആഡ്ന്നു. നമ്മളൊക്കെ നമുക്ക് തോന്നുന്ന മാതിരിയൊക്കെ ഇടാം, പക്ഷെ ഞാനൊന്ന് നമ്മളെ കേക്കിനൊരു കാണുമ്പോഴും കൂടി ഒരു സ്റ്റൈല് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ മുന്തിരി ആയതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ പോമഗ്രാനേറ്റ് ഗ്യാപ്പിലൊക്കെയാണ് ഇറങ്ങി ഇരിക്കുന്ന രീതിയിൽ നമുക്ക് പോമഗ്രാനേറ്റും കൂടി ആഡ് ചെയ്യാം. എന്താ ചന്തല്ല, ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യാം.
ഇനി നമുക്ക് ചൈന ഗ്രാസിൻ്റെ വെള്ളം നമ്മൾ ചൂട് കൊടുക്കണേ അതിലോട്ട് നമുക്ക് മുഴുവനായിട്ട് ഒഴിക്കാം. ഇത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിൽ ആക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ നമ്മൾ കലക്കിയച്ച വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് പാല് കലക്കിയെടുക്കാം. അതുപോലെ ഒരുപാട് വർക്കുകൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതേമാതിരി നമ്മുടെ ജെല്ലി വേണമെങ്കിൽ കളർ ഐറ്റംസ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരേ കളറിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, വേറെ ഫ്ലവറുകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കേക്ക് ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, ഒരു മണിക്കൂറോളം അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അല്പം ഈ ചൂട് അങ്ങനെ ആറി കഴിയുമ്പോഴും ഈ ഒരു ലിക്വിഡ് നമുക്കതൊരു കട്ട രൂപത്തിലായി മാറും. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ കേക്ക് ഒന്നുകൂടി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് ചൂടാറിയതിൻ്റെ ശേഷം ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ ഒന്നാമത് ഫ്രൂട്ട്സ് കേക്ക് ആകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് നമ്മൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. തണുപ്പിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ തന്നെ നമുക്കിതൊന്ന് ഈ ഡ്രൈയിൽ നിന്ന് ആ കേക്കൊന്ന് എടുക്കാം. ആദ്യമേക്ക് ഇതിൻ്റെ സൈഡ് നമുക്ക് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നൈഫ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. വെറുതെ ടൂത്ത് പിക്സ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ടൂത്ത് പിക്സ് വെക്കുന്നത് ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് താഴോട്ട് വരുമ്പോൾ ഒട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഭാഗങ്ങൾ പൊട്ടി വരുള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഇതേമാതിരി ഒരു കേക്ക് ഡ്രൈ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടാലും മതി, ഇതാണെങ്കിൽ ഒന്നുകൂടി ഒന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ഇതുപോലെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കി നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ കേക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. കാരണം നമുക്കിത് വേറെ ഇൻഗ്രീഡിയൻ്റ് അതായത് ഓവന് കുക്കർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ വരും, അതും കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.